മൃഗങ്ങൾക്ക് മനുഷ്യൻ തുണയായെത്തുന്ന നിരവധി സംഭവങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള കുറച്ച് സംഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ദ പോലീസ് ഓഫീസർ ആൻഡ് ദ ഹോഴ്സ്. വേനൽക്കാലം എത്തുമ്പോൾ വനപ്രദേശങ്ങളിലും മറ്റും കാട്ടുതീ പടരുന്ന പ്രതിഭാസം ഉണ്ടാകാറുണ്ട്. ഇത് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്കും പടരാറുണ്ട്. ഇതുവഴി നിരവധി ജീവികളുടെയും മനുഷ്യരുടെയും ജീവൻ അപകടത്തിൽപ്പെടുന്നുണ്ട്. ഈ രീതിയിൽ ഒരു കുതിര അപകടത്തിൽപ്പെടുകയായിരുന്നു. നിരവധി രീതിയിലുള്ള നാശനഷ്ടങ്ങളായിരുന്നു ഈ അപകടത്തിൽ ഉണ്ടായത്. അപകടം മൂർധന്യാവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും വിദഗ്ധരായ സേനാ പ്രവർത്തകരും പോലീസും ഇങ്ങോട്ടേക്കെത്തി രക്ഷാപ്രവർത്തന ജോലികൾ ആരംഭിച്ചു. ഈ സമയമായപ്പോഴേക്കും തീ പടർന്ന തൊട്ടടുത്തുള്ള നഗരപ്രദേശങ്ങളിലേക്കും എത്തിയിരുന്നു. ഈ സമയം ഒരു കുതിര അഗ്നിജ്വാലയ്ക്കുനടുവിൽ പെട്ടുപോയി. പുൽമേട്ടിൽ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്. പോലീസ് സേനയിലെ ഒരു ഓഫീസർ ഇത് ശ്രദ്ധിക്കുകയും ദയനീയമായ അവസ്ഥ നേരിട്ട കുതിരയെ രക്ഷിക്കുകയും ചെയ്തു. അവശമായ നിലയിലായിരുന്നു ഈ ജീവിയെ കാണപ്പെട്ടത്. പരിചരണങ്ങൾക്ക് ശേഷം ഈ കുതിര ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തു. നമ്പർ 9, ദ ഡോങ്കീസ് ഇൻ ദ വൈൽഡ് ലൈഫ്. 2018 കാലിഫോർണിയയിൽ നടന്ന ഒരു സംഭവമാണിത്. ശക്തമായ തീപിടുത്തത്തിൽ ഒരു കൂട്ടം കഴുതുകൾ പെട്ടുപോവുകയായിരുന്നു. വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ പരിചാലന കേന്ദ്രത്തിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. പെട്ടെന്നുണ്ടായ അപകടത്തിൽ രക്ഷ നേടുക എന്ന പ്രവൃത്തി ഏറെ ദുഷ്കരമായി മാറി. ചെറുതും വലുതുമായ ഒട്ടനവധി കഴുതുകൾ ഇവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് അപകടമറിഞ്ഞെത്തിയ രക്ഷാസേനയ്ക്ക് ആദ്യം ഈ പ്രദേശത്തേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല. എങ്കിലും പിന്നീട് ഇവിടേക്ക് ശ്രദ്ധ ലഭിക്കുകയും ഉടൻ തന്നെ മെച്ചപ്പെട്ട ഉപകരണങ്ങളുടെ സഹായത്തോടെ ഇവിടത്തെ തീ അണയ്ക്കുകയും ചെയ്തു. അതിനുശേഷം സാഹസികമായ രീതിയിൽ ഇവയെല്ലാം തന്നെ അവിടെ നിന്നും സംരക്ഷിക്കുകയും ചെയ്തു. ഭാഗ്യവശാൽ കൂടുതൽ അത്യാഹിതങ്ങൾ ഇവരെ ബാധിച്ചില്ല. തുടർന്ന് ഇവയെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. ഏറെ അഭിനന്ദനങ്ങൾ നേടിയ ഒരു യജ്ഞമായിരുന്നു ഇത്. നമ്പർ 8, ദ മങ്കി ആൻഡ് ദ വോൾക്കാനോ എറപ്ഷൻ. അഗ്നിപർവ്വതങ്ങൾ ഏറെ അപകടങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശം തന്നെയാണ്. ലോകത്തൊട്ടാകെ സജീവമായ നിരവധി അഗ്നിപർവ്വതങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ രീതിയിൽ നിരവധിയായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഗ്നിപർവ്വതങ്ങളിലെ ലാവ പതുക്കെ ഉയരുകയും അത് അതിശക്തമായ രീതിയിൽ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുമ്പോഴാണ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. തുടർന്നത് അഗ്നിജ്വാലയായി മാറി വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കുന്നു. ഒരിക്കൽ ഇന്തോനേഷ്യയിൽ ഈ രീതിയിലൊരു അപകടം ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് പ്രദേശവാസികൾ എല്ലാം രക്ഷയ്ക്കായി പ്രദേശത്തു നിന്നും മാറിപ്പോവുകയും ചെയ്തു. രക്ഷാപ്രവർത്തനത്തിനിടെ രക്ഷാപ്രവർത്തകർ ഒരു കുഞ്ഞൻ കുരങ്ങനെ അപകടകരമായ രീതിയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ഇതിനെ രക്ഷിക്കുകയും സുരക്ഷിതമായ ഒരു കൂട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. നമ്പർ 7, സേവിംഗ് നിക്കോളാസ് ദ റെഡ് ഫോക്സ്. ഇന്ന് പല വന്യജീവികളും ഒട്ടേറെ തരത്തിലുള്ള അപകടങ്ങൾ നേരിടുന്നുണ്ട്. ഇത് ആ ജീവിയുടെ വംശത്തിന് തന്നെ നാശത്തിലേക്കും വഴിവെക്കുന്നു. ഈ ഒരു കാരണം കൊണ്ട് അപകടം നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവികളുടെ സംരക്ഷണത്തിനായി നിരവധി പദ്ധതികളും ഉടലെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കുറുക്കന്മാരുടെ ഇനത്തിൽപ്പെട്ട ഒന്നാണ് റെഡ് ഫോക്സുകൾ. വിവിധ തരം ആവാസ വ്യവസ്ഥകളിൽ ചുവന്ന കുറുക്കന്മാർ ലോകമെമ്പാടും കാണപ്പെടുന്നു. മനുഷ്യ പരിസ്ഥിതി പ്രദേശങ്ങളുമായും ചേർന്ന് കഴിയുന്ന ഒന്നുകൂടിയാണിവ. ഒരിക്കൽ വന്യജീവി പ്രവർത്തകർക്ക് മുന്നിൽ ഒരു കുറുക്കൻ ശോചനീയമായ അവസ്ഥയിൽ കാണപ്പെടുകയായിരുന്നു. തുടർന്ന് ഇവരിതിനെ ഏറ്റെടുക്കുകയും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. കൂടാതെ നിക്കോളാസ് എന്നായിരുന്നു ഇവരിതിനെ പേര് നൽകിയത്. നമ്പർ 6, ദ ലെപേഡ് ഇൻ ടു ദ വെൽ. പലപ്പോഴും പല കാരണങ്ങളാൽ വന്യജീവികൾ കാടുവിട്ട് ജനവാസ മേഖലയിലേക്ക് എത്താറുണ്ട്. ഈ രീതിയിലുള്ള നിരവധി വാർത്തകൾ നാം കേട്ടിട്ടുമുണ്ട്. ശക്തിശാലികളും സമർത്ഥനുമായ ഒരു ജീവിയാണ് പുള്ളിപ്പുലികൾ. ഒരിക്കൽ ഒരു പുള്ളിപ്പുലി കിണറ്റിൽ അകപ്പെട്ടു പോവുകയായിരുന്നു. ഏകദേശം 7 വയസ്സ് പ്രായമുള്ള ഒരു പെൺപുലിയായിരുന്നു ഇത്. ഇര തേടുന്നതിനോ മറ്റോ വനം വിട്ട് ഗ്രാമപ്രദേശത്തേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു ഇത്തരമൊരു അപകടം സംഭവിച്ചത്. രാവിലെ ഇതുവഴി കടന്നുപോയ പ്രദേശവാസിയായിരുന്നു ഈ സംഭവം ആദ്യം കണ്ടത്. കിണറ്റിലെ ഭിത്തിയിലെ തട്ടുപോലെയുള്ള ഭാഗത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്ന രീതിയിലായിരുന്നു ഇതിനെ കാണപ്പെട്ടത്. തുടർന്ന് ഇതിനെ രക്ഷിക്കുവാൻ തീരുമാനിക്കുകയും മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിൽ ഇതിനെ സുരക്ഷിതമായ ഒരു കൂട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. നമ്പർ 5, ദ ഗോഡ്സ്. അപകടകരമായ രീതിയിലേക്ക് എത്തപ്പെട്ട ആടുകളെ സമർത്ഥമായി ഒരു കൂട്ടം പോലീസുകാർ രക്ഷപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദമ്പതികളുടെ ഉടമസ്ഥതയിലുള്ള ഫാമിൽ 100 കണക്കിന് ആടുകൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഇവയിൽ 2 എണ്ണത്തിനെ കാണാതാവുകയും ചെയ്തു. തുടർന്ന് നിരവധി രീതിയിലുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു. ഈ സമയം ഇവ എത്തപ്പെട്ടത് ഒരു ട്രെയിൻ പാളത്തിന്റെ നടുവിലായിരുന്നു. ഇവിടെ കുടുങ്ങിപ്പോയ ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു. ഇതേ സമയം തന്നെ ഒരു ട്രെയിനും ഇതുവഴി കടന്നു പോകേണ്ടതായിരുന്നു. ഭീകരാവസ്ഥ മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ പ്രത്യേക ഉപകരണങ്ങളുടെ സഹായത്തോടെ ഇവയെ രക്ഷിക്കുകയും കുറച്ച് സമയത്തിന് ശേഷം ഉടമസ്ഥർക്ക് കൈമാറുകയും ചെയ്തു. അല്പം വൈകിയിരുന്നുവെങ്കിൽ ഇവയുടെ ജീവൻ തന്നെ നഷ്ടമായേനെ. നമ്പർ 4, ദ എലിഫന്റ്. തായ്ലാന്റ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയാണ് ആന സവാരി. സന്ദർശകർക്ക് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അനുഭവമാണ് ഇത് നൽകുന്നത്.
എന്നാൽ പണത്തിന് വേണ്ടി മാത്രം ഇവയ്ക്കുമേൽ നിരവധി ക്രൂരതകൾ ചെയ്യുന്ന ഉടമകളുമുണ്ട്. ചട്ടം പഠിപ്പിക്കാൻ എന്ന രീതിയിൽ ക്രൂരമായ ശിക്ഷകളാണ് ഇവയ്ക്ക് നൽകുന്നത്. തായ്ലാന്റിലെ പട്ടായിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലെ പ്രസിദ്ധമായ ഒരു ആനയായിരുന്നു ബൂണ്ടി. ഇതിന്റെ മേന്മയാൽ ഒത്തിരി ലാഭമാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ഉടമകൾക്ക് ലഭിച്ചിരുന്നത്. കൂടാതെ കഠിനമായ രീതിയിലുള്ള ജോലികളാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കൽ വന്യജീവി സംരക്ഷണ സംഘം ഇങ്ങോട്ടേക്ക് എത്തുകയും ബൂണ്ടിയുടെ അവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് ഈ ആനയെ പ്രസിദ്ധമായ മറ്റൊരു നാഷണൽ പാർക്കിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. നമ്പർ 3, ദ ലൈഫ് ഗാർഡ് ആൻഡ് ദ ഷാർക്ക്. അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള നിരവധി സംഭവങ്ങളെക്കുറിച്ച് നാം ഇന്നിവിടെ സംസാരിച്ചു. ഈ കൂട്ടത്തിലെ ഏറ്റവും കൗതുകപ്പെടുത്തുന്നതായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സമുദ്രം നിരവധിയായ ഭീമൻ ജീവികളാൽ സമൃദ്ധമാണെന്ന് നമുക്കറിയാവുന്നതാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്രാവുകൾ. സ്രാവുകളുടെ നിരവധിയായ ഇനങ്ങളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഒരു സ്രാവിന് ഒരു വിനോദസഞ്ചാരി രക്ഷകനായി എത്തുന്ന മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. തിരയിൽപ്പെട്ട ഒരു കുഞ്ഞൻ സ്രാവ് കരയിലേക്ക് എത്തുകയായിരുന്നു. ഇത് തീരത്തുണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ ശ്രദ്ധിക്കുകയും ഇതിന്റെ ജീവൻ രക്ഷിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. തുടർന്ന് കൂട്ടത്തിലെ നീന്തൽ വൈദഗ്ധ്യമുള്ള ആൾ പ്രത്യേക സർഫിംഗ് ബോട്ടിൽ ഇതിനെ കയറ്റി നടുക്കടലിന്റെ ഭാഗത്തേക്ക് എത്തുകയും സ്രാവിന്റെ സ്വാഭാവികമായ പരിസ്ഥിതിയിലേക്ക് അതിനെ വിട്ടയക്കുകയും ചെയ്തു. ഏറെ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു സംഭവമായിരുന്നു ഇത്. നമ്പർ 2, ദ ബോയ് ആൻഡ് ദ പപ്പി. 2013 മെക്സിക്കോയിൽ ഉണ്ടായ ഒരു പ്രളയവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ പ്രളയത്തിൽ ഒട്ടേറെ ദാരുണമായ സംഭവങ്ങളായിരുന്നു മെക്സിക്കോയിൽ സംഭവിച്ചത്. നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ഒത്തിരി ആളപായങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എല്ലാ രീതിയിലും മനുഷ്യജീവിതത്തെ താഴ്മാറാക്കുന്ന രീതിയിലായിരുന്നു ഈ പ്രളയത്തിന്റെ പരിണിതഫലങ്ങൾ വന്നു ചേർന്നത്. മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങൾക്കും ഒട്ടേറെ രീതിയിലുള്ള ദുരിതങ്ങൾ നേരിടേണ്ടതായി വന്നു. ബന്ധനാവസ്ഥയിലായിരുന്ന വളർത്തുമൃഗങ്ങൾ എല്ലാം തന്നെ അതിദാരുണമായ രീതിയിൽ മരണപ്പെടുകയായിരുന്നു. ഇതേസമയം തന്നെ മെക്സിക്കോയിലെ ഒരു ഭാഗത്ത് നിന്നും പകർത്തിയ ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. മുങ്ങിപ്പോകാവുന്ന രീതിയിലുള്ള വെള്ളത്തിലൂടെ തലയിൽ ഒരു പാത്രം വെച്ച് അതിൽ നായക്കുട്ടിയും സംരക്ഷിച്ചുകൊണ്ടായിരുന്നു ഈ കുട്ടിയുടെ യാത്ര. മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഇത്. നമ്പർ 1, ദ ഓർഫൻ റൈനോ. ആഫ്രിക്കയിലാണ് കാണ്ടാമൃഗങ്ങൾ നിരവധിയായി കാണപ്പെടുന്നത്. ഇവിടുത്തെ വനങ്ങളിലും പുൽമേടുകളിലും കൂടാതെ സംരക്ഷിത കേന്ദ്രങ്ങളിലും വളരെ ശാന്തമായ രീതിയിലുള്ള ജീവിതമാണ് ഇവ നയിക്കുന്നത്. എന്നാൽ നിരവധി രീതിയിലുള്ള ഭീഷണികളും ഇവ നേരിടുന്നുണ്ട്. കാലാവസ്ഥയിലെ പ്രശ്നങ്ങളും മറ്റു ജീവികളുടെ ആക്രമണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇത്തരത്തിൽ ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സൗത്ത് ആഫ്രിക്കൻ വന്യമേഖലയ്ക്ക് സമീപമുള്ള ഒരു കൂട്ടം വന്യജീവി സംരക്ഷകർ ആവശ്യമായ രീതിയിലുള്ള ഒരു കാണ്ടാമൃഗത്തെ കണ്ടെത്തുകയായിരുന്നു. 2014 ഈ സംഭവം നടക്കുന്നത്. അതീവ ഗുരുതരമായ രീതിയിലുള്ള അവസ്ഥ നേരിട്ട ഇതിനെ രക്ഷിക്കാൻ ഇവർ തീരുമാനിച്ചു. തുടർന്ന് ഇതിനെ ഇവിടെ നിന്നും സുരക്ഷിതമായ രീതിയിൽ ഒരു വന്യജീവി കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള മൃഗങ്ങളെ സംരക്ഷിച്ച ഏതെങ്കിലും സംഭവങ്ങളെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.